നമസ്കാരം. പാലക്കാട് അട്ടപ്പാടി ഗവൺമെന്റ് കോളേജിൽ ഗസ്റ്റ് ലെക്ചർ അഭിമുഖത്തിന് മഹാരാജാസ് കോളേജിന്റെ പേരിൽ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതിന് ആരോപണ വിധേയായ മുൻ SFI നേതാവ് കെ വിദ്യയ്ക്ക് കനത്ത തിരിച്ചടി. വിദ്യയുടെ PhD പ്രവേശനം സംബന്ധിച്ച കാര്യങ്ങൾ പുനഃപരിശോധിക്കാൻ കാലടി സംസ്കൃത സർവകലാശാല തീരുമാനിച്ചു. സിൻഡിക്കേറ്റിന്റെ ലീഗൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഇക്കാര്യം പരിശോധിക്കുക. വിദ്യ ഉൾപ്പെട്ട PhD പ്രവേശനത്തിലെ സംവരണ അട്ടിമറി ഇതോടെ കമ്മിറ്റി പുനഃപരിശോധിക്കും. PhD പ്രവേശനത്തിനായി വിദ്യയെ സർവകലാശാല വഴിവിട്ട് സഹായിച്ചെന്നും SC ST സംവരണം അട്ടിമറിച്ചാണ് പ്രവേശനം നേടിയതെന്നും നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ അന്ന് വിദ്യയ്ക്കൊപ്പം നിൽക്കുന്ന നിലപാടായിരുന്നു സർവകലാശാല സ്വീകരിച്ചത്. വിഷയം കോടതിയിലെത്തിയപ്പോൾ വിദ്യയ്ക്ക് അനുകൂലമായിട്ടാണ് കോടതിയിൽ സർവകലാശാല നിലപാടെടുത്തത്. വ്യാജരേഖ സമർപ്പിച്ച സംഭവം വലിയ വിവാദമായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വിദ്യയുടെ PhD പ്രവേശനം പുനഃപരിശോധിക്കാൻ സർവകലാശാല തീരുമാനിച്ചിരിക്കുന്നത്. വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ ഉൾപ്പെട്ട വിദ്യയുടെ PhD പ്രവേശനവുമായി ബന്ധപ്പെട്ട കാലടി സർവകലാശാലയുടെ രേഖകളും പുറത്തു വന്നിരുന്നു. സർവകലാശാല മലയാള വകുപ്പ് മേധാവി ഡോക്ടർ BA വത്സലൻ രജിസ്ട്രാർക്ക് നൽകിയ കത്താണ് പുറത്തു വന്നത്. 10 പേരുടെ പട്ടികയാണ് റിസർച്ച് കമ്മിറ്റി മലയാള വിഭാഗത്തിലെ ഗവേഷണത്തിനായി തെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയത്. ഈ പട്ടികയിലേക്ക് 5 പേരുകൾ കൂടി ഉൾപ്പെടുത്താൻ മേധാവി ശുപാർശ ചെയ്തതായിട്ടാണ് പുറത്തുവന്ന രേഖകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ 15-ാമത്തെ വിദ്യാർത്ഥിയായിട്ടാണ് വിദ്യയുടെ പേര് ഉൾപ്പെടുത്തിയത്. റിസർച്ച് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് വിദ്യയെ ഉൾപ്പെടുത്തിയത് എന്നാണ് BA വത്സലന്റെ വാദം. കൂടുതൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളെ റിസർച്ച് കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യാനാകും. ഇതേ തുടർന്നാണ് ആവശ്യം മുന്നോട്ട് വെച്ചതെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. അവസാനത്തെ 5 പേരുടെ പട്ടികയിൽ 3 പേർക്ക് JRF ഉണ്ടായിരുന്നു. JRF നേടിയത് കണക്കിലെടുത്ത് ഇവർക്ക് പ്രവേശനം നൽകാൻ തീരുമാനിച്ചു. ഇതോടെ വിദ്യയും മറ്റൊരു വിദ്യാർത്ഥിയും ഹൈക്കോടതിയെ സമീപിച്ചു. തുടർന്ന് ഇവരുടെ ആവശ്യം കൂടി പരിഗണിക്കാൻ കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു. ഈ ഉത്തരവിന്റെ ബലത്തിലാണ് സർവകലാശാല വിഷയം പുനഃപരിശോധിക്കുകയും പ്രവേശനം നൽകുകയും ചെയ്തത്. 2020 10 സീറ്റുകൾ ഒഴിവുള്ളതിനാൽ 10 പേർക്ക് മാത്രമായിരുന്നു കാലടി യൂണിവേഴ്സിറ്റിയിൽ PhD പ്രവേശനം നൽകിയത്. പിന്നീട് റിസർച്ച് സമിതി 5 പേരെ കൂടി അധികമായി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചതാണ് വിവാദത്തിൽ കലാശിച്ചത്. 5 പേരെ കൂടുതലായി ഉൾപ്പെടുത്തിയത് വിദ്യയ്ക്ക് വഴിവിട്ട സഹായം നൽകാനാണെന്ന് അന്ന് തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു. 5 പേരിൽ ഒരാൾ SC ST വിഭാഗത്തിൽ നിന്നാവണം എന്ന സംവരണ ചട്ടമുള്ളതിനാൽ പട്ടികയിൽ 5-ാമതായി ഉൾപ്പെട്ട വിദ്യയ്ക്ക് പകരം വരേണ്ടിയിരുന്നത് SC ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നു. നേരത്തെ 10 പേർക്ക് പ്രവേശനം നൽകിയപ്പോൾ അതിൽ 2 പേർ SC ST വിഭാഗത്തിൽ നിന്നുള്ളവരായിരുന്നു. അതിനാൽ SC ST സംവരണ ചട്ടം അട്ടിമറിച്ചാണ് ഇവർക്ക് സീറ്റ് നൽകിയത് എന്ന് ശക്തമായ ആരോപണമാണ് ഉണ്ടായത്. ഒരു ഘട്ടത്തിൽ വിദ്യയ്ക്കെതിരെ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞ കാലടി സർവകലാശാല അതേ ആരോപണങ്ങളിൽ തന്നെ അന്വേഷണം നടത്താൻ ഇപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ് എന്നതാണ് ശ്രദ്ധേയം. അതേസമയം എറണാകുളം മഹാരാജാസ് കോളേജിന്റെ പേരിൽ വ്യാജരേഖ നിർമ്മിച്ചിട്ടില്ല എന്ന് SFI നേതാവ് കെ വിദ്യ പ്രതികരിച്ചു. മഹാരാജാസ് കോളേജിൽ ജോലി ചെയ്തു എന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എവിടെയും നൽകിയിട്ടില്ല എന്നുമാണ് അവർ പറയുന്നത്. അതേസമയം അട്ടപ്പാടി സർക്കാർ കോളേജിൽ അഭിമുഖത്തിൽ പങ്കെടുത്തിരുന്നു എന്ന് അവർ പറഞ്ഞു. കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശിനിയായ വിദ്യയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ഇവർക്ക് കാലടി സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ അനധികൃതമായി ഗവേഷക വിദ്യാർത്ഥിയായി അനധികൃതമായി അഡ്മിഷൻ നേടിക്കൊടുത്തത് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ ആണ് എന്ന ആരോപണവും ഉയർന്നു. പാർട്ടി പരിപാടികളിൽ സജീവ സാന്നിധ്യമാണ് ഇരുവരും. അടുത്തിടെ നടന്ന യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ സ്പീക്കറുമായിരുന്നു വിദ്യാ വിജയൻ. വിദ്യ നിലവിൽ കാലടി സംസ്കൃത സർവകലാശാലയിലെ മലയാളം ഗവേഷക വിദ്യാർത്ഥിയാണ്. ഇവിടെ പ്രവേശനം ലഭിക്കാനായി PM ആർഷോയുടെ ഇടപെടലുണ്ടായതായി പരാതിയുണ്ട്. 2019 കാലടി സംസ്കൃത സർവകലാശാലയിൽ നടന്ന PhD എൻട്രൻസ് പരീക്ഷയിൽ വിദ്യയ്ക്കായിരുന്നു 1-ാം റാങ്ക്. എന്നാൽ PhD അഡ്മിഷന് എൻട്രൻസ് പരീക്ഷയുടെ റാങ്ക് പരിഗണിക്കില്ല. റിസർച്ച് കമ്മിറ്റിക്ക് മുൻപിൽ പ്രപ്പോസൽ അവതരിപ്പിക്കാനുള്ള അവസരം മാത്രമാണ് എൻട്രൻസ് പരീക്ഷയിലൂടെ ലഭിക്കുന്നത്. ജനറൽ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ 50% മാർക്കും SC ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ 45% മാർക്കും വാങ്ങിയാൽ റിസർച്ച് കമ്മിറ്റിക്ക് മുമ്പാകെ പ്രപ്പോസൽ ചെയ്യാനുള്ള യോഗ്യതയാകും. നിശ്ചയിക്കുന്ന തീയതിക്കുള്ളിൽ റിസർച്ച് പ്രപ്പോസൽ ഡിപ്പാർട്ട്മെന്റിൽ സമർപ്പിക്കണം. തുടർന്ന് റിസർച്ച് കമ്മിറ്റി ചേരുന്ന ദിവസം ഈ പ്രപ്പോസൽ അവതരിപ്പിക്കണം. റിസർച്ച് കമ്മിറ്റി പ്രപ്പോസൽ അംഗീകരിച്ചാൽ വിദ്യാർത്ഥിക്ക് PhD അഡ്മിഷൻ ലഭിക്കും. ഇതാണ് പാലിച്ചു വരുന്ന രീതി. ഇവിടെ ഇത്തരം തത്വങ്ങളും രീതികളുമൊക്കെ അട്ടിമറിച്ചതായും ആരോപണമുണ്ട്.